ഹലോ ഗൈസ്, അപ്പം നമ്മൾ തിരുവനന്തപുരം പോവാണ്. ഞാനും അഞ്ജനയും ഉണ്ണിമായും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഉണ്ണിമായ അവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാണ്. കുറേ നാൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകണം, കുറേ പേരൊക്കെ ഇങ്ങോട്ടും പോകും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടും പോയിട്ടുള്ളൂ അധികം, ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പോയിട്ടേ ഇല്ല. ജസ്റ്റ് വൺ ഡേ ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടല്ലോ, അതൊന്നും പോയിട്ടില്ല. അപ്പോൾ അവൾ വർക്ക് ചെയ്യണമല്ലോ, അപ്പോൾ തിരുവനന്തപുരം ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മളിടുന്ന ഡ്രസ്സ്. ഇതൊരു ചാക്ക് പോലെ ഉണ്ടല്ലോ ഗൈസ്, വീട്ടിൽ നിന്നൊക്കെ അമ്മ എന്താണ് ചാക്ക് എടുത്തിട്ട് എന്നൊക്കെ ചോദിച്ചിട്ടാണേ. പക്ഷെ ഞാനിത് അവിടുന്ന് മേടിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗ് ഇടുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് ഗൈസ്. ഗൈസ് ഞാനും നമുക്ക് കാണില്ല, ഞങ്ങൾ രാത്രി ട്രെയിനിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് പാലക്കാട് ജംഗ്ഷൻ. എത്ര മണിക്കാണ്? 8:30 അമൃത എക്സ്പ്രസ്സിലാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്തതാണ്. പക്ഷെ അത് കൺഫേം ആയില്ല. ഞങ്ങൾ ജനറൽ പോകണം. അപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് ഞങ്ങൾ ഇതുവരെയൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ജനറൽ കയറി കൊടുക്കത്ത തിരക്ക്, കാല് വെക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ആണ് അടുത്ത ബോഗിയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് മാറി കയറി ഗൈസ്. എന്നിട്ട് ഇത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് എന്ത് സുഖമാണെന്ന് അറിയോ, ഭയങ്കര സീറ്റൊക്കെ ഉണ്ടായിരുന്നു. മറ്റേതൊക്കെ ശ്വാസം മുട്ടി ചത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഞാനും അഞ്ചരൊക്കെ മാറി മാറി കടന്നുറങ്ങി. പിന്നെ വേറെ കഥ കേൾക്കണം. ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് ഇറങ്ങിക്കായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളെ ഫ്രണ്ടിലൊരു കെട്ട് പൈസ, അത് 1000 2000 ഒന്നുമല്ല, ഒരു 5000 രൂപ മിനിമം ഉണ്ട്. എന്നിട്ട് വേഗം ഒരാൾ വന്നിട്ട് എടുത്തു ഗൈസ്. ഇത് വന്ന് വേറെ എക്സ്പ്രസ് അത് പോട്ടെ, നമുക്ക് എടുക്കാനൊന്നും തോന്നില്ല പൈസ. അങ്ങനെ അവൾ വന്നു, ഞങ്ങൾ പുറത്തിറങ്ങി, ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു. ബസ്സൊന്നും ആ സമയത്ത് അധികം ഇല്ലായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് കുഞ്ചാക്കോമനല്ലേ ഗൈസ്? ഇത് ഞാൻ കുഞ്ചാക്കോമൻ്റെ ഫോട്ടോ എന്താ ഇവിടെ? എന്തായാലും വേറെ ആരോടെ അതേപോലെ മുഖച്ചായുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഗൈസ്. അവർ 100 രൂപ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ട പറഞ്ഞപ്പോൾ ശരി 80 രൂപയ്ക്ക് പറഞ്ഞു. പിന്നെ അവിടെ എത്തുമ്പോൾ അയാൾ 100 രൂപേനെ പറഞ്ഞു. ഞങ്ങൾ 80 രൂപ കൊടുത്ത് ഞാൻ പോയി. എന്നിട്ട് ഞങ്ങൾ അന്ന് കുളിർ റെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. വേഗം എന്താ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോട്ടായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി. കുളിച്ച് എന്താ റെഡി ആവാൻ, എന്താ റെഡി ആവുന്നില്ല, ജസ്റ്റ് മോയിസ്ചറൈസർ എടുത്തു. അവള് ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ഇവിടുന്ന് അവളുടെ ഹോസ്റ്റലിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഒരു 10 മാക്സിമം 15 മിനിറ്റൊക്കെ ഉള്ളൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട്. പക്ഷെ അവളും ഇതുവരെ പോയിട്ടില്ല. അവിടെ കുറേ ഒരു പ്രാവശ്യം അവർ പോയി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പാൻസും അങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾ പാൻറ് ചുരിദാറൊക്കെ ഇട്ട പോയത്, വീണ്ടും മുണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അവൾ പോയില്ല. പിന്നെ ഇപ്പോഴാണ് ഗൈസ് ഒരു അവസരം കിട്ടിയത്. അവൾ ഏകദേശം 1 വർഷത്തോളമായി അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ പക്ഷെ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും പോയിട്ടില്ല. പോവാൻ ഭയങ്കര ഫേമസ് ആയിട്ടൊരു അമ്പലമാണല്ലോ. ഞങ്ങൾ വിചാരം എന്താ, പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിചാരം. മീൻസ് സാധാരണ ഒരു അമ്പലം പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ തൊഴുത് വരിക. അങ്ങനെയായിരുന്നു അവിടെ ദർശനം എന്ന് പറയുന്നത്. ഒരു 10 അവിടെ എഴുതിയതൊരു 3 to 7:30 അങ്ങനെ എന്താ. പിന്നെ വരുന്നത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ 8:30 to 11:00 അങ്ങനെയൊക്കെയാണ് കേട്ടോ. 10:30 പിന്നെ 10:30 കഴിഞ്ഞ ശേഷം പിന്നെ 11:30 അങ്ങനെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് അവിടെ ദർശനം ഉള്ളത്. അപ്പം ഞങ്ങൾ വിചാരം ഷോ, ഞങ്ങളിവിടെ 7 മണിക്ക് എത്തി. അവിടെ അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്ര ഇങ്ങനെയാണ് ദർശനം എന്ന് അറിയണത്. പോയി നോക്കുമ്പോൾ എന്താ ക്യൂഓട് ക്യൂ, എൻ്റെ പൊന്നൂ, 6:30 to 7 മണിക്കൂർ നിന്നിട്ടാണ് ഞങ്ങൾക്കൊരു ദർശനം കിട്ടിയത്. പക്ഷെ ഞങ്ങൾ പ്ലാൻ വേറെ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഉച്ചക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെന്താ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എന്താ മോയിസ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക്ക് ആസ് യൂഷ്വൽ പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഐലൈനറൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇഗ്നോർ ചെയ്യുക. ബാഗിലൊക്കെ അലമ്പാണൊക്കെ വലിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. പിന്നെന്താ ഈ ഡ്രസ്സ് അങ്ങനെ ഉണ്ട്. എൻ്റെ ഈ ഡ്രസ്സ് സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് മേടിച്ചതാണ്. അമ്മയ്ക്കൊരു സാരിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മേടിച്ചത്. പക്ഷെ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടുള്ളവർ ഞാൻ എനിക്ക് വേണ്ടി അടിച്ചു ഗൈസ്. അങ്ങനെ ഉണ്ണിമായ റെഡിയായി. ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ നടന്ന് അവളുടെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ പട്ടുകട കെട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, വന്നില്ല ബസ് വന്നില്ല. അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് എങ്ങോട്ട് വരില്ലല്ലോ. പിന്നെന്താ പിന്നെ അവൾക്കാണ് പിന്നെ സ്ഥലം അറിയാം. അവളാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവളും എന്താ വരാത്ത ബസ്, വെയിറ്റ് ചെയ്ത് മടുത്തു ഗൈസ്. ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്യാണ്, അവളവിടെ നോക്കുകയാണ്. കുറേ ബസ്സുകൾ പോകുന്നുണ്ട്. പിന്നെ ശബരിമല സീസൺ ഉണ്ട്, കുറേ ശബരിമല ബസ്സുകൾ പോകുന്നു. ഇങ്ങനത്തെ ഒരു ബസ്സാണ്, 10 രൂപ ബസ്സാണ് കേട്ടോ ഗൈസ്. ഇത് ഒരു 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് കുറച്ച് കുറേ ദൂരം. മറ്റേത് സ്റ്റോപ്പിനനുസരിച്ച് അത് 10 രൂപയുള്ളൂ. ഗവൺമെൻറ് ബസ്സാണ്, അങ്ങനെ അവിടെ കയറി നല്ല സുഖമാണ് ബസ്സ് പോകാൻ. ഇലക്ട്രിക് ബസ്സാണ്. എന്നിട്ട് അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എന്താ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് അത്, ഇതൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും നമ്മളവിടെ എത്തി. അടിപൊളി ആയിരുന്നു. എന്നിട്ട് ഇവിടെ ഇറങ്ങി കുറച്ച് നടന്ന്, എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുക.
കണ്ടില്ലേ ഗൈസ്, പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. എന്നിട്ട് രാവിലെ വിശന്നു കേട്ടോ, ഞാൻ ജസ്റ്റ് ചായയെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് ചായയും വടയും കഴിച്ചു. കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണം, നമുക്ക് വേഗം വന്നിട്ട് കഴിക്കാം, അത്ര സമയമൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കാൻ കേട്ടോ, വേഗം തൊഴുത് വരാം. എന്നിട്ട് ഞങ്ങൾ മുല്ലപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കി ഗൈസ്, ഒരു മുഴത്തിന് 100 രൂപ. അപ്പം ഞങ്ങൾ നോ വേണ്ട എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഇവിടെ ഇവിടെ കൊടുക്കണം, നമുക്ക് ലോക്ക് റൂമിലും എല്ലാം കൊടുത്ത് തിരിച്ചു വന്നു. 6.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു ഗൈസ്. എന്നിട്ട് എന്താ, എന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കി, പക്ഷെ നല്ല വീഡിയോസ് ഒന്നും കിട്ടില്ല. കാരണം ഞങ്ങൾ ആകെ ക്ഷീണിച്ചു, ഫുള്ള് നിൽക്കുകയായിരുന്നു, 6.5 മണിക്കൂർ നിൽക്കുകയായിരുന്നു, ആകെ ടയർഡ് ആണ്. വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറേ ഇല്ലായിരുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. ഒരു വീഡിയോ പോലും ഇവിടെ നിന്ന് മര്യാദയ്ക്ക് കിട്ടിയിട്ടേയില്ല. എന്നാൽ ഞങ്ങൾ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പുറത്ത് കുളമൊക്കെ ഉണ്ട്, അമ്പലക്കുളം. പിന്നെന്താ, പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. വേറെ ഹെവി ഫുഡൊന്നും കഴിക്കാനായി തോന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ജ്യൂസ് സാൻഡ്വിച്ചും കഴിച്ചു, ഒരു ഷേക്ക്, പിന്നെന്താ ഫ്രൂട്ട് സലാഡ്, ഫലുഡ അങ്ങനെ കഴിച്ചു. അന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ ജ്യൂസ് എന്ന് പറഞ്ഞൊരു കടയാണ്, അടിപൊളി കടയാണ്. അങ്ങനെ ഞങ്ങൾ സാൻഡ്വിച്ചും ഒരെണ്ണം വാങ്ങിച്ചു. എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ കുറച്ച് കടന്നുറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ശംഖുമുഖം ബീച്ചിൽ പോയി ഗൈസ്. ശംഖുമുഖം ബീച്ചിൽ പോയി, അവിടെ നല്ല ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ശംഖുമുഖം ബീച്ചിൽ ഇറങ്ങി കുറേ നടന്നു ഞങ്ങൾ മൂന്നുപേരെ, അടിപൊളിയായിരുന്നു, നല്ല ദിവസമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറേ സംസാരിച്ചൊക്കെ അങ്ങനെ നടന്ന് കുറച്ച് നോക്കി അങ്ങനെ നടന്ന്. പിന്നെന്താ, അവിടെ പോയി മെയിനായിട്ട് പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച്, സ്ട്രീറ്റ് ഫുഡൊക്കെ അങ്ങനെ കുറച്ച് കഴിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മേടിച്ച് അവിടെ കുറച്ച് നേരം ബീച്ചിലോട്ട് പോയി. അതൊക്കെ തന്നെയുള്ള എന്താ ഇപ്പോൾ പറയാൻ. അങ്ങോട്ട് പോയാലൊന്നും കാണുന്നില്ലേ. എന്നിട്ട് ഈ ഒരു ഇതൊക്കെ കഴിച്ചു, 40 രൂപയാണ് ഗീസ്. ഈ ഒരു അച്ചാറ് ഇങ്ങനെ കഴിച്ചു, അതുകൊണ്ട് അധികം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. ഞങ്ങൾ ഗേൾസ് ട്രിപ്പ് ആയതുകൊണ്ടും ഞങ്ങൾ മൂന്ന് പേരായതുകൊണ്ടും ട്രയോ ഗ്രൂപ്പാണല്ലോ. എന്നിട്ട് ഇതൊക്കെ കണ്ട സാധനങ്ങളൊക്കെ കഴിച്ചു. ഇതെന്താ, ഐസ്ക്രീം കൊറോണാട്ടോ കഴിച്ചു, അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്ന് വായി നോക്കി, കുറേ ഒന്ന് വായി നോക്കി ഇങ്ങനെ നടന്ന് തിരിച്ച് ഞങ്ങൾ വേറൊരു ലുലുമാളും കൂടി പോകണം വിചാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ കറക്റ്റ് ഞങ്ങളെ ഹോസ്റ്റലിലോട്ട് കറക്റ്റ് ഒരു ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോയാൽ ഞങ്ങൾ അപ്പോഴേക്കും ക്ഷീണിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ശരി ഇവിടെ പോയി നേരെ ഹോസ്റ്റലിൽ പോയി ഇറങ്ങാം വേറെ ഒന്നും. അപ്പോൾ ഞങ്ങൾ വേഗം അത് കയറി, എന്നിട്ട് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ എന്താ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്, ക്രിസ്മസിൻ്റെ തലേദിവസമാണ്, നമ്മൾ ഭയങ്കര സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആണ്. ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നടന്ന് നമ്മൾ ഒരു ബസ്സിനും കൂടി പോകണം, കുറച്ചേ ഉള്ളൂ, പക്ഷേ ഒരു ബസ്സിനും കൂടി പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി നമുക്ക് നടക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് അൽഫാം മന്തിയൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന്. പിന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് തലേ സ്റ്റേറ്റ് അസംബ്ലിയുടെ അതൊക്കെ കണ്ട് അവിടെ അവിടെയൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എടുക്കാൻ പാടില്ല, എങ്കിലും ഞങ്ങൾ ഇങ്ങനെ എടുത്ത് കുറച്ച് നേരം നടന്നു. ഇത് നടക്കുമ്പോഴേക്കും ഹോസ്റ്റലൊക്കെ എത്തി, ഇതവളെ എന്തൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ അവിടെ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നാളെ നല്ല ലൈറ്റിംഗ് ഉണ്ടാവും, ഇന്ന് തലേദിവസം, ക്രിസ്മസിൻ്റെ തലേദിവസമാണ്. അപ്പോൾ നാളെയാണ് ഭയങ്കരമായിട്ട് വലിയ പരിപാടി, ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ വേറെ വീഡിയോയിലിടാം. എന്നിട്ട് അത് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങി.